നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരു സൗകര്യമാണ് ഗൂഗിൾ അസിസ്റ്റന്റ് എന്നുള്ള ഒരു സൗകര്യം. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല, ചില ആളുകൾക്ക് ഉപയോഗിക്കുന്നുമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റിന്റെ സഹായത്തോടെ നമുക്ക് അത്യാവശ്യമുള്ള ഒരാളെ കോൾ ചെയ്യാനും അതുപോലെ തന്നെ കോൾ കണക്ട് ചെയ്യാനും വാട്സപ്പ് ഓപ്പൺ ചെയ്യാന് അതുപോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അത്തരത്തിലൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വെക്കാം, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിന് പകരം നമ്മൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഗൂഗിൾ അസിസ്റ്റന്റ്. എന്നാൽ ഈ ഗൂഗിൾ അസിസ്റ്റന്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലെ ഈ ഹോം ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ അറിയാതൊന്ന് പ്രസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ അസിസ്റ്റന്റ് അറിയാതെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ശല്യമാണ്. ഈ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ഇങ്ങനെ ഓഫ് ചെയ്യാന്നുള്ളതൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഇയർ ഫോൺ കണക്ട് ചെയ്യുന്ന സമയത്തും അറിയാതെ നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് അറിയാതെ ഓൺ ആയിട്ട് വരും. അപ്പൊ ഇതുപോലെ സ്ക്രീൻ കാണുന്ന പോലെ ഗൂഗിൾ അസിസ്റ്റന്റ് നമുക്ക് ഓൺ ആയിട്ട് വരും. അപ്പൊ ഈ ഗൂഗിൾ അസിസ്റ്റന്റ് എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് മൊബൈലിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. ആവശ്യമാണെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സിലൂടെ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. അപ്പൊ അതെങ്ങനെ ഓഫ് ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ സെക്കൻഡ് ചാനലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി ആ ഗൂഗിൾ അസിസ്റ്റന്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ, എല്ലാവരുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകും ഗൂഗിൾ എന്നൊരു ആപ്ലിക്കേഷൻ. ഇതുപോലെ ജിയുടെ രൂപത്തിലുള്ള ഈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതുപോലെ ഒരു ഇന്റർഫേസ് കാണും. ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ജനറൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ഗൂഗിൾ അസിസ്റ്റന്റ് എന്നുള്ള കാണുന്ന ഭാഗം ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്യുക. തുടർന്ന് കാണുന്ന ഭാഗത്ത് ടേൺ ഓഫ് എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുമ്പോഴൊന്നും ഈ ഗൂഗിൾ അസിസ്റ്റന്റ് ഓൺ ആയിട്ട് വരില്ല. ഇനി നിങ്ങൾക്കിത് ഈ ഒരു ഓൺ ആക്കണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇതേ സെറ്റിംഗ്സിലെത്തി ആ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പഴയതുപോലെ നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റന്റ് ഓൺ ആയി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ ആരോഗ്യമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.